നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പട്ടം എന്ന പാഠം തുടങ്ങി. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഞാൻ അതിൻ്റെ PDF അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഞാനൊന്നും കൂടി വായിച്ചു തരാം. നല്ല വണ്ണവും നല്ല പൊക്കവുമുള്ള ഒരു കുട്ടി പട്ടം പറപ്പിക്കുകയാണ്. പെട്ടെന്ന് പട്ടം ഒരു മരത്തിൻ്റെ അറ്റത്തെ കൊമ്പിൽ തങ്ങി. ഒരു കരടിക്കുട്ടി ആ മരത്തിന്മേലിരിക്കുന്നുണ്ട്. മനുഷ്യക്കുട്ടി ആ കരടിയോട് പറഞ്ഞു, ആ പട്ടം ഒന്ന് താഴെയിട്ട് തരൂ. കരടിക്കുട്ടിക്ക് മനുഷ്യരുടെ ഭാഷ അറിയില്ല. അതിനാൽ അവൻ കുട്ടിയുടെ നേരെ വിഴിച്ചു നോക്കിക്കൊണ്ട് ഇളിച്ചു കാട്ടി, നീ എടുത്തു തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കയറി വന്നെടുക്കാം. കുട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് മരത്തിന്മേലേക്ക് കയറാൻ തുടങ്ങി. ഒരു മനുഷ്യക്കുട്ടി താനിരിക്കുന്ന മരത്തിലേക്ക് കയറി വരുന്നത് കരടിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അവൻ കുട്ടിയെ പേടിപ്പിച്ച് താഴെ ഇറക്കാൻ മുരണ്ടുകൊണ്ടിരുന്നു. എന്നിട്ടും കുട്ടി വരിക തന്നെയാണെന്ന് കണ്ട് കരടിക്കുട്ടി കൂടുതൽ ഉച്ചത്തിൽ ഉരുളുകയും കൂടുതൽ വേഗം മേലോട്ട് കയറുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കയറി കയറി മനുഷ്യക്കുട്ടിയും കരടിക്കുട്ടിയും മരത്തിൻ്റെ ഒത്ത മുകളിലെത്തലും താഴെ വീഴലും ഒന്നിച്ചു കഴിഞ്ഞു. കരടിക്കുട്ടി കാലു തെറ്റി വീണതല്ല, മനുഷ്യക്കുട്ടി പിടിവിട്ട് വീണതല്ല, അവരിരുവരുടെയും തടി താങ്ങാനാകാതെ മരക്കൊമ്പ് ഒടിഞ്ഞു വീണതാണ്. വീണ ഉടനെ ഇടവും വലവും നോക്കാതെ കരടിക്കുട്ടി പാഞ്ഞു. പട്ടമെടുത്ത് ആകാവുന്നത്ര വേഗം മനുഷ്യക്കുട്ടിയും വീട്ടിലേക്ക് ഓടി. സംഭവമെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ തള്ളക്കരടി പറഞ്ഞു, കൊച്ചു രസിക, നീയൊരു നല്ല കഥ കെട്ടിയുണ്ടാക്കിയല്ലോ. മനുഷ്യക്കുട്ടിയുടെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, പട്ടം പറപ്പിക്കാൻ കാട്ടിലേക്ക് പോയത് തെറ്റ്, കരടിക്കുട്ടിയുള്ള മരത്തിന്മേൽ കയറിയത് വലിയ തെറ്റ്, വീണിട്ട് കാലൊടിഞ്ഞത് കാലൊടിയാഞ്ഞത് ഭാഗ്യം, കരടി നിന്നെ കൊന്നു തിന്നാഞ്ഞത് മഹാഭാഗ്യം. കുഞ്ഞുണ്ണി മാസ്റ്റർ ഈ കഥ കുട്ടികൾ തമ്മിലുള്ള ഐക്യം, അതായത് അവരുടെ കളികളെക്കുറിച്ചും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പ്രവേശികയിൽ തന്നെ നമുക്ക് കാണാം കുട്ടികൾ മേഡാസ് കളിക്കുന്ന, നമ്മുടെ ഇവിടെയൊക്കെ പറയാം മേഡാസ് എന്നാണ്, അതിന് വേറെയും കുറേ പേരുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. എനിക്ക് അറിഞ്ഞുകൂടാ ആ പേരുകൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ അവിടെ അതിന് മേഡാസ് കളി എന്നാണ് പറയുക. ഒരു ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ചട്ടിയുടെ പുട്ടിയത് കൊണ്ടൊക്കെ അങ്ങനെ ഇട്ടിട്ട് മാറി മാറി കൊച്ചൻ കുത്തിപ്പോയിട്ട് അത് എടുക്കലും അത് എറിഞ്ഞ് കളത്തിൽ വീഴിക്കലും അങ്ങനെയൊക്കെയുള്ളൊരു കളി. നിങ്ങൾക്കും അങ്ങനത്തെ കുറേ കളികൾ അറിയുണ്ടാവും. എന്തായാലും നമുക്ക് ആ കളികളെക്കുറിച്ചൊരു കുറിപ്പ് എഴുതണം, മനസ്സിലായ? ആ കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. അഭിനയിക്കാം. ഈ സന്ദർഭങ്ങൾ കഥയിൽ നിന്നും കണ്ടെടുത്ത് അഭിനയിച്ച് അവതരിപ്പിക്കൂ. കുട്ടി പട്ടം പറപ്പിക്കുകയാണ്. എല്ലാ കുട്ടികളും ഇപ്പോൾ പട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് പറപ്പിക്കുന്നത് അഭിനയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇല്ലല്ലോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇനി കുട്ടി മരത്തിൽ കയറുകയാണ്. എല്ലാവരും അങ്ങനെ പൊത്തി പിടിച്ച് മരത്തിൽ കയറാൻ പോകണ്ട, വല്ലടിഞ്ഞു പൊളിഞ്ഞ് വീണ് കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രി പോലും ഇപ്പോൾ പോകാൻ പറ്റില്ല. അപ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ആ കളി നമുക്ക് ഒഴിവാക്കാം. ഇനി കുട്ടിയെ പേടിപ്പിക്കാൻ കരടിക്കുട്ടി മുരണ്ടുകൊണ്ടിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ, മുരണ്ടുകൊണ്ടിരിക്കാം. മുരുള എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട്. പൂച്ചകളൊക്കെ നിങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ നായ്ക്കളൊക്കെ കണ്ടാൽ, വേറെ നായ വരുമ്പോൾ അല്ലെങ്കിൽ വേറെ പൂച്ച വരുമ്പോൾ അവരൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ബോഡിയൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ നിൽക്കണതാണ്. അങ്ങനെയാണ് ഈ പേടിപ്പിച്ച് ഓടിക്കാനുള്ള മുരളിച്ച എന്ന് പറയുന്നത്. കരട്ടിക്കുട്ടി മുരണ്ടുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് അഭിനയിച്ച് കാണിക്കാൻ വേണമെങ്കിൽ അല്ലേ, ചേട്ടനാനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ഇപ്പോൾ ഫ്രണ്ട്സായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല. ചേട്ടനാനിയന്മാരും അച്ഛനമ്മയുടെ കൂടെ, അച്ഛച്ചൻ്റെ അമ്മമ്മയുടെയും കൂടെ, അമ്മമ്മയുടെ അപ്പൂപ്പൻ്റെയും കൂടെ ഒക്കെ ചെയ്ത് നോക്കാം. ഞാൻ വീണ ഉടനെ ഇടവും വലവും നോക്കാതെ കരടിക്കുട്ടി പാഞ്ഞു. ഇത് നമുക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ ആൾക്കാരില്ലെങ്കിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യമാണ്. ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ടാവുള്ളൂ, താങ്കളോടത്തി തളർച്ചയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി. ആൾക്കാർ കാണാനുണ്ട്, അത് നിങ്ങളുടെ ചെറിയ ഉണ്ണികളുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ചറിയാം. വീണിട്ട് ആരെയും കണ്ടില്ലെങ്കിൽ അവർ പതുക്കെ എഴുന്നിട്ട് നടന്നു പോകും. അഥവാ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കരച്ചിലും ബഹളം വേദന ഇതൊക്കെ നിങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ അത് പ്രത്യേകിച്ച് അഭിനയിച്ച് കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മുടെ ആ അഭിനയിക്കാം എന്നുള്ളത് നമ്മൾ നല്ല അഭിനേതാക്കളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊന്നും കൂടിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ എടുത്ത് സ്വന്തം ഒന്ന് ആസ്വദിച്ചൊക്കെ എനിക്ക് അയച്ച് തരേണ്ട, എൻ്റെ വാട്സപ്പ് ഫുള്ളാവും. ഇനി അടുത്തത് വായിക്കാൻ കണ്ടെത്താം. മരത്തിൽ കരടിക്കുട്ടിയെ കണ്ട കുട്ടിയുടെ ചിന്തകൾ എന്തൊക്കെയാവും? എന്തൊക്കെയായിണ്ടാവും മരത്തിൽ കരടിക്കുട്ടിയെ കണ്ട കുട്ടിക്ക്? ചിലപ്പോൾ പേടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കണ്ട ഓ എനിക്ക് പട്ടം തരാൻ ഒരാളെ കിട്ടിയല്ലോ എന്ന് വിചാരിക്കാം. ഞാൻ നോട്ട് പിന്നീട് എഴുതി തരണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആശയം കിട്ടുക എന്നുള്ളതൊന്ന് വായിച്ച് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കാൻ നോട്ട് ഞാൻ അയച്ചു തരാം. ഇനി കുട്ടി മരത്തിൽ കയറാൻ തുടങ്ങിയപ്പോൾ കരടിക്കുട്ടി ഭയപ്പെടാൻ കാരണം എന്തായിരിക്കും? എന്തായിരിക്കും കുട്ടി മരണത്തിൽ കയറാറുന്നപ്പോൾ കരടിക്കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും കരടിക്കുട്ടിനെ പിടിക്കാനാണ് വരുന്നതെന്ന് അല്ലേ. ചിലപ്പോൾ അതായിരിക്കാം. ഇനി കുട്ടിക്ക് അറിയില്ല, അല്ല കരടിക്കുട്ടിക്ക് അറിയില്ല കുട്ടി മരത്തിൽ കയറാൻ തുടങ്ങിയപ്പോൾ കരടിക്കുട്ടി പേടിക്കാൻ കാരണം എന്തായിരിക്കും.
കരടി കുട്ടിക്ക് ഈ മനുഷ്യനും മനുഷ്യന്റെ ഭാഷയൊന്നും അറിയില്ല. അപ്പോൾ ഇവൻ പട്ടെടുത്ത് തരാനൊക്കെ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് പേടിച്ചിട്ടുണ്ടാവും, കയറി വരണുണ്ട്, അപ്പം എന്നെ പിടിച്ചു കൊണ്ടുപോകാനാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. കൊല്ലാനാണോ വളർത്താനാണോ ഒന്നും കരടി കുട്ടിക്ക് അറിയില്ലല്ലോ. ഇനി അടുത്തത്, കരടി കുട്ടിക്ക് മനുഷ്യരുടെ ഭാഷ അറിയില്ല. കുട്ടി സംസാരിക്കുന്നത് കേട്ടപ്പോൾ കരടി കുട്ടി എന്തൊക്കെയാവും ചിന്തിച്ചിട്ടുണ്ടാവുക, എന്തൊക്കെയാവും ചിന്തിച്ചിട്ടുണ്ടാവുക, ഇവനിത് എന്തെന്നാണ് ഈ പറയണത്, ചീത്തയാണോ പറയണത്, സന്തോഷമായിട്ടാണോ പറയണത്. മനുഷ്യരുടെ ഭാഷ മനസ്സിലാവാത്ത കരടിക്കുട്ടിക്ക് എന്ത് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം ചിന്തിച്ചത് ഇന്നതാവുന്നു. അപ്പം നിങ്ങളൊക്കെ മനസ്സിലത് പഠിച്ചു വയ്ക്കുക. ഞാൻ നോട്ട് വിട്ടുതരും, പക്ഷേ അടുത്ത ക്ലാസ്സിൽ ഞാനിതൊക്കെ ചോദിക്കും അവരെന്താ വിചാരിച്ചതെന്നൊക്കെ. അപ്പം നിങ്ങളത് കരടിക്കുട്ടിയുടെ സ്ഥാനത്ത് നിന്നും കുട്ടിയുടെ സ്ഥാനത്ത് നിന്നും അതൊക്കെ സങ്കല്പിച്ച് എന്നോട് പറഞ്ഞു തരണം. ഓക്കെ, ഇനി പറയാം പറയാം. വീട്ടിലെത്തിയ കുട്ടി അമ്മയോട് എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത കാര്യമാണ്. രണ്ടു പേരായി തിരിഞ്ഞ് പറയൂ, ഒരാൾ കുട്ടി ഒരാൾ അമ്മ. ഇത് നമുക്കിപ്പോൾ ആകെ കൂടിയിട്ട് രണ്ട് പേരടുത്തുള്ളവർക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ഇവിടെ നിന്ന് തിരിഞ്ഞ് വീഡിയോ എടുത്തിട്ട് അയക്കേണ്ടി വരും. നോക്കട്ടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങളെന്തായാലും അതിനൊന്ന് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക, ചിലപ്പോൾ ഞാനതൊരു വർക്കായിട്ട് തരും. ഇനി ഇഷ്ടപ്പെട്ടത് ഏത്? തള്ളക്കരടി പറഞ്ഞതും അമ്മ പറഞ്ഞതും വായിച്ചല്ലോ, ആര് പറഞ്ഞതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട്? ഈ കാര്യം നിങ്ങൾ കണ്ടുപിടിക്കണം. ആര് പറഞ്ഞതാണ്, അമ്മ കരടി പറഞ്ഞതാണോ കുട്ടിയുടെ അമ്മ പറഞ്ഞതാണോ, ഏതാണ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അത് എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാൻ കാരണം എന്നുള്ളത്. ആ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വയ്ക്കാൻ നോട്ട് ഞാൻ വിട്ടുതരാം. തൽക്കാലം ഇത്രയും മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.